സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ. ഹെലന രാജ്ഞി കർത്താവിന്റെ യഥാർത്ഥ കുരിശ് കണ്ടെടുത്തതോ, അവരുടെ പുത്രൻ കോൺസ്റ്റന്റീൻ ചക്രവർത്തി കാൽവരിയിൽ ദേവാലയം പണിതതോ, വിദേശ സൈന്യങ്ങളുടെ കയ്യിൽ നിന്ന് യഥാർത്ഥ കുരിശിനെ ഹെറാക്ലിയസ് ചക്രവർത്തി വീണ്ടെടുത്തതോ തുടങ്ങി നിരവധി ചരിത്ര സംഭവങ്ങൾ ഈ തിരുനാളിൻ്റെ ആഘോഷത്തിന് അവസരമൊരുക്കിയിരുന്നിരിക്കാം. പക്ഷേ അവയൊന്നുമല്ല വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ ആധാരം. ഒക്കേഷൻസ് ആർ നോട്ട് റീസൺസ്. അവസരങ്ങൾ കാരണങ്ങളാകില്ല അതിൽ ഹൃദയമർപ്പിക്കാത്തിടത്തോളം. യഥാർത്ഥ കുരിശ്, ട്രൂ ക്രോസ് എന്നത് നാദിനെ പേറിയ ഒരു മരക്കഷ്ണമല്ല എന്ന് തിരിച്ചറിയണം. അവൻ്റെ യഥാർത്ഥ കുരിശ് എന്നും എക്കാലവും ദഹിക്കാൻ പ്രയാസമുള്ള ഒരു കയ്പനുഭവം തന്നെയാണ്. ബഹുഭൂരിപക്ഷം ജനങ്ങളും അതിൽ ഇടറി വീണിട്ടുമുണ്ട്. ആ യഥാർത്ഥ കുരിശാകട്ടെ മനുഷ്യൻ്റെ പ്രഹസനങ്ങളുടെയും ലൗകിക പ്രത്യാശകളുടെയും കടക്കൽ തന്നെ എന്നും ആഞ്ഞുവീശിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇന്നലെ വായനകളിൽ നാം ദൈവത്തിൻ്റെ അളവില്ലാത്ത തുറവി, അൺലിമിറ്റഡ് ഓപ്പൺനെസ് കണ്ടു. വിജാതീയരിലേക്കും പാപികളിലേക്കും പോലും തൻ്റെ കൃപയുടെ നേർച്ചാൽ തടസ്സങ്ങളില്ലാതെ ഒഴുക്കുന്ന ദൈവം. ഒരു വിജാതീയനായ മനുഷ്യൻ ആ കൃപയുടെ നേർച്ചാൽ നീന്തി നാദനിലേക്ക് വരുന്ന ദൃശ്യവും നാം കണ്ടു. അത് മനുഷ്യൻ ദൈവത്തോട് കാണിക്കുന്ന തുറവിയാണ്. വിശ്വാസത്തിൻ്റെ അനുസരണം, റോമർ 1:5-15-26. അങ്ങനെ ഒരു ചക്രം പൂർത്തിയാകുകയാണ്. ദൈവം നഷ്ടപ്പെട്ട മനുഷ്യനെ തേടിയെത്തുന്നു. മനുഷ്യനാകട്ടെ ദൈവത്തെ പുൽകുന്നു. രക്ഷയുടെ ചരിത്രം അങ്ങനെ പൂർത്തിയാകുന്നു. നാഥൻ തൻ്റെ കുരിശാരോഹണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നതുപോലെ, ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും, യോഹന്നാൻ 12:32. ഞാൻ ഉയർത്തപ്പെടുമ്പോൾ മനുഷ്യപുത്രൻ ദൈവമാണെന്ന് നിങ്ങളറിയും, യോഹന്നാൻ 8:28. 1 തിമ്മത്തി ധ്യാനിച്ചു വരുന്ന ഈ ദിവസങ്ങളിൽ നാം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, രക്ഷകനായ ദൈവം എന്ന പ്രയോഗം. രക്ഷ എന്നത് ദൈവത്തിൻ്റെ പിൽക്കാല പദ്ധതി, പ്ലാൻ ബി അല്ല. അത് സൃഷ്ടിയിൽ തന്നെ ആലേഖിതമാണെന്ന് പറയാൻ ഇന്ന് ക്രിസ്തുവിൻ്റെ അനുസരണത്തെ നമുക്ക് മാതൃകയായി ശ്രീഹ തരികയാണ് ഫിലിപ്പിയർ 2 സുന്ദരമായ ക്രിസ്തു കീർത്തനത്തിലൂടെ. നാം നേരത്തെ കണ്ടതുപോലെ വിശ്വാസത്തിൻ്റെ അനുസരണമാണത്. ക്രിസ്തുനാഥൻ്റെ അനാധ്യായ മഹത്വം വെളിവാക്കുന്നുണ്ട് ആ ഗീതം. പക്ഷേ അതിൽ നിന്ന് ഒരിടവേള എടുക്കും പോലെ നാഥൻ മനുഷ്യപുത്രനായി താണിറങ്ങി വരുന്നു, കുരിശുമരണത്തോളം അനുസരണയുള്ളവനായി. അതിനാൽ അവൻ്റെ നാമത്തെ എല്ലാത്തിലും ഉന്നതമായി ദൈവം ഉയർത്തുന്നു. അവിടെയും ഇതാ ഒരു ചക്രം പൂർത്തിയാകുകയാണ്. മഹിമപ്രതാപങ്ങൾ വിട്ടൊഴിഞ്ഞ് മഹിയിൽ വന്നവൻ മഹിമപ്രഭാവത്തോടെ ഉയർക്കുകയാണ്. നമ്മുടെ വിളിയും അനുകരണവും ഭാഗധേയവും ഇതുതന്നെ എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ മനോഭാവം നിങ്ങൾക്കുമുണ്ടാകട്ടെ എന്ന് ഫിലിപ്പിയർ 2:5. ഇന്ന് സംഖ്യാപുസ്തകത്തിലെ വായന രക്ഷകൻ്റെ ഈ അനാദി ചരിത്രത്തിലെ ഒരു ഏട് വിവരിക്കുകയാണ്. പാപത്തിൻ്റെ ദംശനം എത്രമാത്രം പൊള്ളിക്കുന്നതാണ് എന്ന് നമ്മെ പഠിപ്പിക്കാൻ അവൻ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്താൻ നിഷ്കർഷിച്ചു. പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി പാപമായി മാറി കുരിശിലേറി. ഇന്ന് നിക്കോദേമോസിനോട് നാഥൻ പറയുന്നു, യോഹന്നാൻ 3:13 മുതൽ, അന്ന് മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിത്തള സർപ്പത്തെപ്പോലെ താനും ഉയർത്തപ്പെടുമെന്ന്, ബിംബങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന്, സത്യമായി മാറുമെന്ന്. രക്ഷ ഒരു പിടിതരാത്ത അമ്പിളിക്കലയല്ല, സ്വീകാര്യമായ ദൈവദാനമാണെന്ന് വെളിവാക്കിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് സങ്കീർത്തനം 78 ചരിത്ര സ്മൃതികൾ ഉണർത്തിക്കൊണ്ട് വിശ്വാസബോധ്യങ്ങളെ ഉറപ്പിക്കുകയാണ്. ദൈവം ചെയ്ത നന്മയൊന്നും മറക്കരുത്. ദൈവം ലോകത്തിൻ്റെ മാറിൽ അരുതുകളുടെ ചില കുരിശികൾ നാട്ടാറുണ്ട് ഉയർപ്പിൻ്റെ വാതിൽ നമുക്ക് തുറന്നു തരാൻ. ദൈവം ലോകത്തോട് പറഞ്ഞ വലിയ അരുത് നോ ആണ് കുരിശ്, പാപത്തിൻ്റെ അവസാനത്തെ ആണി, കൊളോസിയർ 2:14. ആ കുരിശിൽ കിടന്നുകൊണ്ട് പക്ഷേ ജീവിതം വഴിമുട്ടിയവനല്ല ക്രിസ്തു. അവൻ അവിടെ കിടന്ന് ദൈവത്തോട് തൻ്റെ ഏറ്റവും വലിയ അതേ, യെസ് എന്ന് പറഞ്ഞു. മനുഷ്യപുത്രൻ മനുഷ്യമക്കൾക്കെല്ലാം മാതൃകയായി. അതിനാൽ കുരിശ് വലിയൊരു സ്നേഹസമ്മതമായി. അതുകൊണ്ട് കുരിശെന്ന ചരിത്രവസ്തുവിനെ നാം നോക്കിക്കാണുമ്പോഴും ചരിത്രാതീതമായ അടരുകൾ ഉള്ള ഒരു ദൈവിക പദ്ധതി അതിൽ ഇതൾ വിരിയുന്നതും ശ്രദ്ധിക്കണം. ക്രിസ്തീയത സാമ്രാജ്യത്തിൻ്റെ ഔദാര്യമല്ല, ആദ്യം മുതൽ അന്ത്യം വരെ നമ്മോടു കൂടെയുള്ള ദൈവത്തിൻ്റെ ശക്തമായ സ്നേഹസ്വാധീനത്തിൻ്റെയും അധികാരത്തിൻ്റെയും കൊടിയടയാളമാണ് കുരിശ്. ചരിത്രത്തിൽ ഒരു പ്രത്യേക ദിശാസന്ധിയിൽ, ഒരു ചരിത്രഭൂമികയിൽ നാട്ടപ്പെട്ട കഴുമരമെന്നതിനപ്പുറം ക്രിസ്തുവിൻ്റെ സഹനം അതിനാൽ ദൈവഹിതമാണ്, ദൈവിക പദ്ധതിയുമാണ്.
തനിക്ക് ലോകത്തോടുള്ള സ്നേഹം അവൻ പ്രകടിപ്പിച്ചത് കുരിശിലാണ്. നമ്മെ സ്വതന്ത്രരാക്കുന്ന സ്നേഹത്തിൻ്റെ ആഴം. തൻ്റെ പിതാവിൻ്റെ ഈ ഹിതത്തെ ക്രിസ്തുനാഥൻ അത്രമേൽ സ്നേഹിച്ചുകൊണ്ട് പുൽകി. നമ്മോടുള്ള സ്നേഹം അങ്ങനെ അതിൻ്റെ സർവശക്തിയിലും പ്രകടമായി. അതാണ് അവൻ്റെ യഥാർത്ഥ കുരിശ്. അവനോടൊപ്പം കുരിശെടുക്കുന്നു എന്നതാണ് നമ്മുടെ ചൈത്രയാത്ര. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന നാഥൻ്റെ ചോദ്യത്തിന് വ്യക്തമായ വ്യക്തിപരമായ ഉത്തരം നൽകിക്കൊണ്ട് 52nd അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിലെ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് ഇന്നലെ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, ഈ അനുയാത്രയ്ക്ക് 3 മുഹൂർത്തങ്ങളുണ്ട്. നാഥനെ പ്രഘോഷിക്കുക, പ്രൊക്ലെയിം, തിരിച്ചറിയുക, ഡിസേൺ, പിൻചെല്ലുക, ഫോളോ. ഇന്നലെ നാം നാഥൻ്റെ ശക്തിയെയും അധികാരത്തെയും ധ്യാനിച്ചു, എക്സൗസിയ. ഇന്ന് കുരിശിനെ ധ്യാനിക്കുമ്പോൾ വിശുദ്ധ തോമസ് അക്വിനാസ് പറയും, ദൈവത്തിൻ്റെ അതിശക്തി അവൻ്റെ കുരിശിലെ പീഡകൾ കൂടാതെ മനസ്സിലാക്കാനാകില്ല എന്ന്. ദൈവത്തിൻ്റെ മഹത്വവും സഹനവും പൊരുത്തമില്ലാത്ത കാര്യങ്ങളല്ല. ക്രിസ്തുവിൻ്റെ സഹനമരണം ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ തന്നെയാണ്. ആ ആഴം തന്നെയാണ് അവൻ്റെ ആക്കം, ശക്തി. അതുകൊണ്ടാണ് വിശുദ്ധൻ ക്രൂഷ്യൽ ഓൾമൈറ്റിനെസ് ഓഫ് ഗോഡ് ഇതിനെക്കുറിച്ച് വാചാലുണ്ടാകുന്നത്. ക്രൂഷ്യനോട് ബന്ധിക്കപ്പെട്ട ദൈവശക്തി, ക്രൂഷ്യൽ. ക്രൂഷ്യനോട് ബന്ധിക്കപ്പെട്ട എന്ന ഈ വാക്കിന് നിർണായകമായത് എന്നൊരർത്ഥം കൂടി ആധുനിക ഭാഷയിലുണ്ടല്ലോ. കുരിശ് രക്ഷാനിർണയമാണ്, സുവിശേഷം തന്നെയായ കുരിശ്. ദൈവത്തിൻ്റെ ഈ നിർണായക ശക്തി ബലപ്രയോഗത്തിലൂടെയല്ല, സ്നേഹകാരുണ്യത്തിലൂടെയാണ് അവൻ നിറവേറ്റുന്നത്. സൃഷ്ടിയിൽ എക്സിത്തൂസ് തുടങ്ങിവെച്ചത് അവിടുന്ന് കുരിശിൽ പൂർണ്ണതയിലെത്തിക്കുന്നു. ദൈവത്തിലേക്കുള്ള മനുഷ്യൻ്റെ തിരിച്ചുവരവ് തന്നെ റദിത്തൂസ്, എല്ലാം അങ്ങനെ പൂർത്തിയാകുന്നു. ഫിനിസ്. കുരിശിൽ കിടന്നുകൊണ്ട് നാഥൻ അത് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്, എല്ലാം പൂർത്തിയായി. യോഹന്നാൻ 19:28. ആ വാക്ക് പറഞ്ഞുകൊണ്ട് അവൻ മരിക്കുമ്പോൾ സകലത്തിൻ്റെ മേൽ അധികാരമുള്ളവനായി തന്നെയാണ് നാഥൻ വിരാജിക്കുന്നത്. അവൻ സ്വന്തം ഇഷ്ടത്താൽ തൻ്റെ ആത്മാവിനെ ദൈവത്തിന് കയ്യേൽപ്പിച്ച് മരിക്കുകയാണ്. മരണത്തിലും അവൻ രാജാവായിരുന്നു. കല്ലറയിൽ 100 റാത്തലോളം സുഗന്ധദ്രവ്യത്തിൽ പൊതിയപ്പെട്ട് ഏത് രാജാവാണ് കിടന്നിട്ടുള്ളത്? കുരിശ് അവൻ്റെ ആരൂഢമാണെന്ന് യോഹന്നാൻ പറയാതെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. കുരിശിൽ അവൻ ഉയർത്തപ്പെടുമ്പോൾ അവൻ അധികാരപൂർണനായി ആരൂഢനാകുന്നു എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ അവൻ്റെ രാജശാസനങ്ങൾ ബലംപിടുത്തത്തിൻ്റെതല്ല, കരുണയുടേതാണെന്ന് മാത്രം. മത്തായി മർക്കോസ് സുവിശേഷങ്ങളിൽ അവൻ ഏറ്റവും അപമാനിതനായിട്ടും ദൈവത്താൽ ഉയർപ്പിക്കപ്പെട്ടവനായി മരണത്തെ വെല്ലുന്നു. ലൂക്കാസ് സുവിശേഷത്തിലാകട്ടെ അവൻ തൻ്റെ മരണവേദനയ്ക്കിടയിലും മറ്റുള്ളവരെ പ്രതി വ്യസനിക്കുന്നു, ക്ഷമ പകരുന്നു. ഇന്നലെ നാം കണ്ട വിശുദ്ധ ക്രിസോസ്തം നമ്മോട് പറയുകയാണ്, കുരിശിൽ നിന്ന് പാപത്തിൻ്റെ ആക്കവും ദൈവകരുണയുടെ ആഴവും നമുക്കറിയാനാകുന്നു എന്ന്. എൻ്റെ കർത്താവിൻ്റെ സത്യമായ കുരിശേ, അങ്ങേ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.